ഇനി നമ്മളെ ദശകം പത്തില് രണ്ടാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യ ശ്ലോകം വായിക്കാം മിഥ്യഗ്രഹാസ്മിമതിരാഗവിഗോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട ഉദ്ധാമതാമസ പദാർത്ഥ ണ സ്മരണം വിശുദ്ധ ഇപ്പൊ നമ്മളെ ഈ പത്താം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തില് ബ്രഹ്മാവ് ഇളകുന്നവയും ഇളകാത്തവയും മണ്ണിൽ നിന്ന് വളർന്നു വരുന്നവയും മനുഷ്യന്മാരെ ദേവന്മാരെ ഒക്കെ സൃഷ്ടിച്ചത് ആദ്യത്തെ ശ്ലോകത്തില് പറഞ്ഞു ഇനി രണ്ടാമത്തെ ശ്ലോകത്തില് എന്താണ് പറയുന്നത് അതായത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ ഒന്നിച്ചിട്ട് കുറെ വാക്കുകൾ ഒന്നിച്ചിട്ടാണ് അതിനെ നമുക്ക് പിരിച്ചു പിരിച്ച അർത്ഥം പറയണം മിഥ്യ ഗ്രഹാസ്മിമതി രാഗവികോപീതി അത് എന്തൊക്കെയാണ് ആദ്യം മിഥ്യാഗ്രഹം മിഥ്യ ഗ്രഹ പറഞ്ഞാല് മിഥ്യയായിട്ട് ഗ്രഹിക്കൽ എന്ന് പറഞ്ഞാല് തെറ്റായിട്ട് മനസ്സിലാക്കല് അതാണ് മിഥ്യാഗ്രഹം തെറ്റിദ്ധാരണ അതെന്താണ് ആ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതായത് ഈ ലോകം സത്യമാണ് എന്നുള്ള ധാരണ ശരിക്കുള്ള സത്യം എന്താണെന്നുവച്ചാല് ബ്രഹ്മം ആണ് സത്യം ലോകം മിഥ്യ ജഗത് മിഥ്യ എന്നൊക്കെ ഉള്ളതാണ് സത്യം അതൊന്നും മനസ്സിലാവാണ്ടേ ഈ ലോകം ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള മിഥ്യയായിട്ട് തെറ്റായിട്ട് മനസ്സിലാക്കല് അതാണ് മിഥ്യാഗ്രഹം എന്ന് പറയുന്നത് പിന്നെ അസ്മിമതി എന്ന് പറഞ്ഞാൽ അസ്മിമതി പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം എൻ്റെത് അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ അതിനോടധികം താല്പര്യം എന്നൊക്കെ ഇഗോയിസം എന്നൊക്കെ പറയാം അതാണ് അസ്മിമതി അപ്പൊ രണ്ട് കാര്യം ഇപ്പൊ പറഞ്ഞു മിഥ്യാഗ്രഹം അസ്മിമതി പിന്നെ രാഗ രാഗം എന്ന് പറഞ്ഞാൽ എന്താ അതിയായ സ്നേഹം അറ്റാച്ച്മെന്റ് ഒക്കെ എല്ലാം എൻ്റെ എൻ്റെ എന്നുള്ള അവരവരുടെ കാര്യങ്ങളോടൊക്കെ ഉള്ള അറ്റാച്ച്മെൻ്റ് അവരവരുടെ ആൾക്കാരോടും അവരവരുടെ സാധനങ്ങളോടും എൻ്റെ വീട് എൻ്റെ മക്കൾ എൻ്റെ ആൾക്കാരെ പറഞ്ഞിട്ടുള്ള രാഗം അത് അറ്റാച്ച്മെന്റ് അതാണ് പിന്നെ വി കോപം പറഞ്ഞ എന്താണ് ദേഷ്യം അതായത് ഈ എൻ്റെ എൻ്റെ എന്ന് വിചാരിക്കണതും പ്രിയപ്പെട്ടതും ആയിട്ടുള്ളത് നഷ്ടപ്പെടുമ്പോ കോ ദേഷ്യം വരിക അതാണ് വിചാരിച്ചത് കിട്ടാഞ്ഞാൽ വരുന്ന അത്യധികമായ ദേഷ്യം അതാണ് വി കോപം വിശേഷേണയുള്ള ദേഷ്യം അത്യധികമായ കോപം വരിക അതാണ് ആഗ്രഹമുള്ള സാധനങ്ങൾ കിട്ടാണ്ട വരുമ്പോ അത് വകോപം പിന്നെ ഭീതി പറഞ്ഞാലോ കിട്ടിയതെല്ലാം നഷ്ടപ്പെടുവോന്നുള്ള പേടി ഈ ശരീരം തന്നെ നഷ്ടപ്പെടുവലോ എന്ന് പേടിച്ചിട്ട് മരണത്തിനെയുള്ള ഭയം അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തക്കാരെ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഓരോ സാധനങ്ങളെ ഓരോന്നും അവരവർക്ക് പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുവോ എന്നുള്ള ഭീതി അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ആദ്യത്തെ ഒരു വരിയിൽ പറഞ്ഞു ഒന്ന് മിഥ്യാഗ്രഹം തെറ്റിദ്ധാരണ മിഥ്യയായിട്ട് ഗ്രഹിക്കുക ഈ ലോകമാണ് സത്യം എന്നുള്ളത് എന്നുള്ള ധാരണ പിന്നെ അസ്മിമതി പറഞ്ഞാൽ ആ ഇഗോയിസം അതാണ് ഞാൻ എന്ന ഭാവം അതാണ് അസ്മിമതി പിന്നെ രാഗം പറഞ്ഞ അറ്റാച്ച്മെന്റ് വകോപം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സാധനം നഷ്ടപ്പെടുമ്പോഴുള്ള ദേഷ്യം ഭീതി പറഞ്ഞ പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുവെന്നുള്ള പേടിയും ഈ കാര്യം അഞ്ചെണ്ണം അജ്ഞാനവൃത്തി പഞ്ചവിധാം സൃഷ്ടവൃത്തി പഞ്ചവിധം ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തി സഹ സൃഷ്ട ഈ പറഞ്ഞ അഞ്ചണം അപ്പൊ ആദ്യത്തെ വരിയിൽ പറഞ്ഞില്ലേ മിഥ്യാഗ്രഹം അസ്മിമതി രാഗം വികോപം ഭീതി ഇതി എന്നിപ്രകാരം പഞ്ചവിധ അഞ്ചു തരത്തിലുള്ള അജ്ഞാന വൃത്തി അഞ്ച് അജ്ഞാന വൃത്തികളെ സഹ സൃഷ്ടുക അദ്ദേഹം ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ട് എന്നാണ് എന്താണ് ഇവയെ അജ്ഞാന വൃത്തികളു പറയണത് എന്ന് വെച്ചാല് അതൊക്കെ അവിദ്യയുടെ വൃത്തികളാണ് അജ്ഞാനം അറിവില്ലായ്മ കൊണ്ടുള്ള വൃത്തികളാണ് ഇതൊക്കെ അതുകൊണ്ട് അവർക്ക് അജ്ഞാന വൃത്തി എന്നാണ് പറയുക അത് ഈ അജ്ഞാന വൃത്തികൾ അഞ്ചെണ്ണോൻ ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ലാണ്ടേ പോവും കാരണം ശരിക്കുള്ള മിഥ്യാഗ്രഹം അല്ലാണ്ട് ശരിക്കും അവിടെ മനസ്സിലായി ഈ അപ്പ പിന്നെ എന്തായി ജഗൻ മിഥ്യന്നായി ബ്രഹ്മം ആണ് സത്യം ജഗത്തൊക്കെ വിദ്യയാണ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ ഈ ജഗത്ത് തന്നെ ഇല്ലാണ്ടേ ഇല്ല എന്നയില്ലേ ജ്ഞാനികൾ മാത്രം അയ്യല്ല അപ്പൊ അജ്ഞാനവും ഈ ലോകത്തിന് അജ്ഞാനവും അത്യാവശ്യമാണ് ആ വിദ്യയും ആവശ്യമുള്ളതാണ് അപ്പോ ഈ പറഞ്ഞ അഞ്ച് ഗുണങ്ങളും ഈ സൃഷ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ഈ ലോകത്തിൽ നന്മയും തിന്മയും എല്ലാം വേണ്ട തന്നെയാണ് അപ്പോ സൃഷ്ടി ിക്കണം അതൊക്കെ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഈ അഞ്ച് നെഗറ്റീവായിട്ടുള്ള അഞ്ച് കാര്യങ്ങളെ സൃഷ്ടിച്ചു പക്ഷേ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴോ എന്താണ് എന്താണ്ടായി അതാണ് സസൃഷ്ടുവ സൃഷ്ടിച്ചിട്ട് ഉദ്ദാമ താമസ പദാർത്ഥ വിധാന ദൂന ഉദ്ദാമം പറയാൻ വളരെയധികം താമസ പദാർത്ഥം അതായത് താമസ ഗുണപ്രധാനായിട്ടുള്ള എന്നാണ് തമോ ഗുണ അധികമായിട്ടുള്ള സ്വഭാവങ്ങളാണല്ലോ ഈ പറഞ്ഞ അഞ്ചെണ്ണവും അങ്ങനെ താമസ പ്രധാനമായിട്ടുള്ള അതാണ് ഉദ്ദാമതാമസ പദാർത്ഥം വളരെയധികം താമസ ഗുണത്തോടു കൂടിയ ഈ പദാർത്ഥങ്ങൾ വിധാനം പറഞ്ഞ സൃഷ്ടി ഉണ്ടാക്കിയിട്ട് സൃഷ്ടിച്ചിട്ട് ദൂന പറഞ്ഞാൽ ദുഃഖിച്ചവനായി പശ്ചാത്താപം വന്നു ബ്രഹ്മാവിനെ ദു ദുഃഖായി അയ്യോ ഇത്ര ചീത്ത കാര്യങ്ങൾ അഞ്ചെണ്ണം അതൊക്കെ അതുകൊണ്ട് വിഷമായി പശ്ചാത്താപായി ബ്രഹ്മാവിനെ അതാണ് പറയണത് അപ്പോ അപ്പൊ എന്താണ്ട ഇത് അതായത് ഇങ്ങനെ ഈ ചീത്ത കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചാൽ അപ്പോ അജ്ഞാനവൃത്തികൾ ജീവന്മാരെ നരകത്തിൽ പതിപ്പിക്കുന്നതാകയാൽ ആ സൃഷ്ടിയെ കുറിച്ചിട്ട് വീണ്ടും ആലോചിച്ചപ്പോൾ ബ്രഹ്മാവിന് പശ്ചാത്താപം വന്നു അതാണ് പിന്നീട് ആലോചിച്ചപ്പോ ഒരു പശ്ചാത്താപം വന്നു ഒരു വിഷമം വന്നു മനസ്സിൽ അപ്പോഴോ എന്താ ബ്രഹ്മാവ് ചെയ്തത് എപ്പോഴും ബ്രഹ്മാവ് പതിവുള്ള പോലെ എന്താ ചെയ്തത് തേനെ വിധാന ദൂനേനെ എന്നുണ്ട് അപ്പൊ ധൂനഹ പറഞ്ഞിട്ട് പിന്നെ തേനെ ത്വതീയ സ്മരണം വിശുദ്ധിയൈ എന്നാണ് വിശുദ്ധിയൈ പറഞ്ഞാൽ വിശുദ്ധിക്കായിട്ട് അതായത് മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നല്ല മനസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത് ത്വതീയ സ്മരണം തേനെ എന്നാണ് ത്വതീയ നിന്തിരുവടിയുടെ മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് ത്വതീയ നിന്തിരുവടിയുടെ ചരണസ്മരണം ആ തൃപാദങ്ങളുടെ സ്മരണം തേനേ ചെയ്തു സ്മരണം ചെയ്തു കോണ്ടംപ്ലേറ്റഡ് നോക്കെയാണ് ധ്യാനിച്ചു ഭഗവാനെ നല്ലോണം ധ്യാനിച്ചു വി ശുദ്ധിയായി പറഞ്ഞാല് മനസ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അപ്പോ എന്നിട്ട് ഭഗവാനെ നല്ലോണം ധ്യാനിച്ച് കൂടുതൽ ശുദ്ധമായ മനസ്സ് കിട്ടിയിട്ട് ഇനി ഈ അജ്ഞാനവൃത്തികളെ കൂടി നശിപ്പിക്കാനുള്ള നല്ല നല്ല സൃഷ്ടികൾ നടത്താൻ വേണ്ടിയിട്ട് ഭഗവാനെ ധ്യാനിച്ചു എന്നാണ് അപ്പം നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ സഹ എന്നാദ്യം പറയാ അദ്ദേഹം ആ ബ്രഹ്മാവ് സന്ന് രണ്ടാമത്തെ വരില്ല സൃഷ്ടു സ പഞ്ചവിധ ആദ്യം പറയാ സഹ ആ ബ്രഹ്മാവ് രാഗ വികോപ ഭീതി മിഥ്യാഗ്രഹം അസ്മിമതി രാഗം വികോപം ഭീതി തെറ്റായ ധാരണ ലോകം മുഴുവനെ ഈ ജഗത്തൊക്കെ സത്യമാണ് എന്നുള്ള തെറ്റായ ധാരണ അസ്മിമതി ഞാൻ എന്ന ഭാവം പിന്നെ രാഗം അറ്റാച്ച്മെന്റ് വകോപം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പൂവ് പോയാൽ വരണ ദേഷ്യം ഭീതി പറഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെടുക എന്നുള്ള പേടി ഇങ്ങനെ ഇങ്ങനെയുള്ള പഞ്ചവിധാം ൃത്തി ഇങ്ങനെയുള്ള അഞ്ചു തരത്തിലുള്ള അജ്ഞാനവൃത്തിയെ വൃത്തിയെ സൃഷ്ട സൃഷ്ടിച്ചിട്ട് ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂനഹ ഉദ്ധാമ ഏറ്റവുമധികം താമസ പ്രധാനമായിട്ടുള്ള ഈ പദാർത്ഥങ്ങളെ വിധാനം സൃഷ്ടിച്ചിട്ട് ദൂനഹ ദുഃഖിച്ചവനായി പശ്ചാത്താപമുള്ളവനായിട്ട് വിശുദ്ധിയായി ശുദ്ധീകരിക്കാൻ ഫോർ സെൽഫ് പ്യൂരിഫിക്കേഷൻ അവരവരെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് വി ശുദ്ധിയൈ ത്വതീയ ചരണ സ്മരണം തേനെ ഭഗവാനെ നിന്തിരുവടിയുടെ ആ പാതാരങ്ങളെ നല്ലോണം സ്മരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഇപ്പൊ നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ